ോകം ധ്രുവദീപ്തിയും സൗരവാദവും ശാസ്ത്രപ്രചാരകനായ എൻ സാനു സംസാരിക്കുന്നു രാത്രിയിൽ നിങ്ങൾ അലസമായി ആകാശം നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇരുണ്ട ഒരു രാത്രിയിൽ ഗ്രാമവിധിയിലൂടെ നടക്കുകയാണ് പെട്ടെന്ന് ആകാശത്ത് വിദൂരതയിൽ അഗ്നിജ്വാല പോലെ ഒരു വെളിച്ചം ദൃശ്യമാകുന്നു തുടർന്ന് വിവിധ വലിപ്പത്തിലും വർണ്ണങ്ങളിലുമുള്ള പ്രകാശനാടകളായി അവ ആകാശത്തിൻ്റെ മുകളിലേക്ക് കയർ കയറി വരികയാണ് അവ ആകാശത്തിൽ തങ്ങി നിന്ന് പല പല വർണ്ണങ്ങളിലുള്ള പ്രകാശം വാരി വിതറുകയാണ് ചുവപ്പ് പച്ച നീല എന്നിങ്ങനെയുള്ള നിറങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഇടയ്ക്ക് മങ്ങിപ്പോകുന്ന പ്രകാശം വീണ്ടും പതിന്മടങ്ങ് ശോഭയോടെ തെളിയുന്നു കൊല്ലപ്പണിക്കാരൻ്റെ ഉലയിലെ ചുട്ടുപഴുത്ത ഇരുമ്പിൽ നിന്നും പുറപ്പെടുന്ന കടും ചുവപ്പ് നിറത്തിലുള്ള പ്രകാശത്തെ അനുസ്മരിപ്പിക്കുന്ന വർണ്ണപ്രഭ ആകാശത്ത് വിസരിക്കുന്നു തുടർന്ന് പച്ചകലർന്ന മഞ്ഞ നിറത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചുവപ്പും നീലയും നിറമുള്ള പ്രകാശവീതികൾ തോരണം തൂക്കിയ പോലെ കാണപ്പെടുന്നു ഇങ്ങനെ മായികമായ ഒരു വർണ്ണക്കാഴ്ച അപ്രതീക്ഷിതമായി ആകാശത്ത് കാണാനിടയായാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും ഇപ്രകാരമൊരു കാഴ്ച കഴിഞ്ഞ മെയ് മാസം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾക്ക് കാണാൻ സാധിച്ചു പലരും ഒരു പ്രതിഭാസം ആദ്യമായി കാണുകയായിരുന്നു അതിൻ്റെ ആശ്ചര്യവും അമ്പരപ്പും പരക്കെ പങ്കുവയ്ക്കപ്പെട്ടു ചിലരൊക്കെ ഈ പ്രതിഭാസത്തെ അത്ഭുതത്തോടെ നോക്കി കണ്ടപ്പോൾ മറ്റു ചിലർ ഭയാശങ്കകളോടെയാണ് അതിനെ നിരീക്ഷിച്ചത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണോ എന്ന് പോലും ചില ആളുകൾ സംശയിച്ചു എന്നാൽ ഭൂമിയുടെ കാന്തിക ധ്രുവത്തോടടുത്തുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിന് മുകളിൽ കാണപ്പെടാറുള്ള അറോറ അഥവാ ധ്രുവദീപ്തി എന്ന പ്രതിഭാസമായിരുന്നു അത് സാധാരണ നിലയിൽ ധ്രുവപ്രദേശത്തോടടുത്തു മാത്രം കാണാറുള്ള ഈ പ്രതിഭാസം അപൂർവമായി ചില വർഷങ്ങളിൽ കുറച്ചുകൂടി വിദൂരമായ പ്രദേശങ്ങളിലും പ്രത്യക്ഷപ്പെടാറുണ്ട് അത്തരം ഒരു കാഴ്ചയാണ് കഴിഞ്ഞ മെയ് മാസം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായത് ഇത്രയും വശ്യവും വർണാഭവുമായ അറോറ എന്ന പ്രതിഭാസം എന്താണെന്ന് നോക്കാം ഭൗമാന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും ധ്രുവീയ മേഖലകളിൽ രാത്രികാലങ്ങളിൽ കാണപ്പെടുന്ന ഒരു സ്വാഭാവിക വർണ്ണവിസ്മയ കാഴ്ചയാണ് അറോറ എന്ന് പറഞ്ഞല്ലോ ഉത്തര ധ്രുവത്തോട് ചേർന്ന് കാണുന്ന അറോറയെ വടക്കൻ വെളിച്ചം എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഉത്തര ദീപ്തി എന്നർത്ഥം വരുന്ന അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവത്തോട് ചേർന്ന് കാണുന്ന അറോറയെ തെക്കൻ വെളിച്ചം അഥവാ ദക്ഷിണദീപ്തി എന്നർത്ഥം വരുന്ന അറോറ ഓസ്ട്രയാലിസ് എന്നും വിളിക്കുന്നു ഗലീലിയോ ഗലീലിയാണ് ഉത്തരദീപ്തിയെ അറോറ ബോറിയാലിസ് എന്ന് വിളിച്ചത് റോമൻ ദേവതയായ അറോറയുടെ പേരിൽ നിന്നാണ് ധ്രുവദീപ്തി പ്രതിഭാസത്തിന് അറോറ എന്ന പേര് ലഭിച്ചത് റോമൻ മിത്തോളജി അനുസരിച്ച് പുലരിയുടെ ദേവതയാണ് അറോറ ഗ്രീക്കിൽ വടക്കൻ കാറ്റിൻ്റെ ദേവനാണ് ബോറിയാസ് ഇതിൽ നിന്നാണ് ബോറിയാലിസ് എന്ന പദം ഉദ്ഭവിച്ചത് ഇവ ചേർന്ന് ഉത്തര ധ്രുവദീപ്തിക്ക് അറോറ ബോറിയാലിസ് എന്ന പേര് ലഭിച്ചു തെക്കൻ കാറ്റിൻ്റെ ദേവനാണ് ഓസ്റ്റർ ഓസ്റ്ററിൽ നിന്നാണ് തെക്കൻ ധ്രുവദീപ്തിക്ക് അറോറ ഓസ്ട്രാലിസ് എന്ന പേര് കിട്ടിയത് സൂര്യനിൽ നിന്നുള്ള വികരണങ്ങളാണ് അറോറയ്ക്ക് കാരണമാകുന്നത് സൂര്യനിൽ നിന്നും പ്രകാശത്തെ കൂടാതെ നിരവധി അറ്റോമിക കണങ്ങളും പ്രവഹിച്ചു വരുന്നുണ്ട് സൂര്യൻ്റെ പുറംപാളിയായ കൊറോണയിൽ നിന്നും ഉത്സർജിക്കപ്പെടുന്ന ചാർജുള്ള കണങ്ങളായ പ്രോട്ടോണുകൾ ഇലക്ട്രോണുകൾ ആൽഫ വികിരണങ്ങൾ എന്നിവയാണ് ഇവയിൽ പ്രധാനം സൂര്യനിൽ നിന്നുള്ള ഇത്തരം കണങ്ങളുടെ പ്രവാഹമാണ് സൗരവാദം അഥവാ സൗരക്കാറ്റ് ഇംഗ്ലീഷിൽ ഇതിനെ സോളാർ വിൻഡ് എന്നാണ് പറയുക സൗരവാദത്തിന് പ്രകാശത്തേക്കാൾ വേഗത കുറവാണ് മാത്രമല്ല സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് പോലെ സൗരക്കാറ്റിന് ഭൗമാന്തരീക്ഷത്തെ തുളച്ച് ഭൂമിയിൽ എത്താനാകില്ല ഭൂമിയുടെ കാന്തികമണ്ഡലം ചാർജ് ഉള്ള കണങ്ങളെ വ്യതിചലിപ്പിച്ച് ദിശ മാറ്റിവിടും ഭൂമിയിലേക്ക് സഞ്ചരിച്ചെത്തുന്ന വൈദ്യുത ചാർജുള്ള കണങ്ങൾ ഭൂമിയുടെ കാന്തിക പ്രഭാവത്താൽ വ്യതിചലിക്കപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് മാഗ്നറ്റോസ്വിയർ ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം അറുപത്തയ്യായിരം മുതൽ തൊണ്ണൂറായിരം വരെ കിലോമീറ്റർ ഉയരത്തിലാണുള്ളത് ഭൂമധ്യരേഖയ്ക്ക് അഭിമുഖമായി സഞ്ചരിച്ചെത്തുന്ന സൗരവാദം മാഗ്നറ്റോസ്പിയറിലെത്തുമ്പോൾ കാന്തികമണ്ഡലത്തിൻ്റെ പ്രവർത്തന ഫലമായി അതിൻ്റെ വേഗം ഗണ്യമായി കുറയാനിടയാവുകയും അവ വ്യതിചലിക്കപ്പെട്ട് ധ്രുവങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു അങ്ങനെ സൗരവാദത്തിൻ്റെ ബഹുഭൂരിപക്ഷം ചാർജിത കണങ്ങളും ഭോമ അന്തരീക്ഷത്തിലേക്ക് കടക്കാനാകാതെ ഭൂമിയുടെ വശങ്ങളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുക എന്നാൽ ധ്രുവ മേഖലയ്ക്കടുത്ത് കാന്തിക ബലരേഖകൾ താരതമ്യേന ദുർബലമായ ഭാഗങ്ങളുണ്ട് വ്യതിചലിക്കപ്പെട്ട് കടന്നു പോകുന്ന സൗരവാദത്തിലെ അത്യധികം ഊർജ്ജമുള്ള ചാർജിത കണങ്ങൾക്ക് ഈ ദുർബല മേഖലയിലൂടെ കാന്തികമണ്ഡലത്തെ മുറിച്ച് അന്തരീക്ഷത്തിലേക്ക് കടക്കാനാകും അങ്ങനെ കടക്കുന്ന സൗരകണങ്ങൾ അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളുമായി പ്രതിപ്രവർത്തിച്ച് വിവിധ വർണ്ണങ്ങളിലുള്ള പ്രകാശം സൃഷ്ടിക്കുന്നു ഇതാണ് അറോറയ്ക്ക് കാരണം ഉത്തരാർദ്ധഗോളത്തിൽ ദൃശ്യമാകുന്ന അറോറയ്ക്ക് അറോറ ബോറിയാലിസ് എന്നാണ് പറയുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ അലാസ്ക കാനഡ ഐസ്ലാൻഡ് ഗ്രീൻലാൻഡ് സ്കാൻഡിനേവിയ സ്കോട്ട്ലാൻഡ് റഷ്യ എന്നിവിടങ്ങളിലാണ് അറോറ ബോറിയാലിസ് ദൃശ്യമാകുന്നത് ദക്ഷിണാർദ്ധ കോളത്തിൽ കാണാനാകുന്ന അറോറ ഓസ്ട്രാലിസ് അന്റാർട്ടിക്ക ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ കാണാനാകും പുരാതന കാലം മുതൽ തന്നെ മനുഷ്യന് അറോറയെപ്പറ്റി അറിവുണ്ടായിരുന്നു ആകാശത്ത് കാണാനാകുന്ന എല്ലാവിധ പ്രതിഭാസങ്ങളെയും മനുഷ്യൻ അത്ഭുതത്തോടെയാണല്ലോ കണ്ടിരുന്നത് അവയെപ്പറ്റി പല കഥകളും അവൻ്റെ ഭാവനയിൽ മെനഞ്ഞിട്ടുണ്ട് അറോറയുടെ കാര്യവും വ്യത്യസ്തമല്ല ആർട്ടിക് അന്റാർട്ടിക് പ്രദേശങ്ങളോട് ചേർന്ന് കാണപ്പെടുന്ന ധ്രുവദീപ്തിയെപ്പറ്റി പുരാതന ലിഖിതങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന റോമാഗ്നൻ മനുഷ്യരുടെ ഗുഹാചിത്രങ്ങളിൽ അറോറയുടെ ചിത്രീകരണം കണ്ടെത്തിയിട്ടുണ്ട് അറോറയെപ്പറ്റി എഴുതപ്പെട്ട രേഖകളായി കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും പുരാതനം ചൈനീസ് ലിഖിതങ്ങളാണ് ക്രിസ്തുവിനും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ള ലിഖിതങ്ങളിൽ വരെ അറോറയെപ്പറ്റി വിവരിച്ചതായി കാണാം അറോറകളെപ്പറ്റി നിരവധി കഥകൾ പുരാതന മനുഷ്യർ പറഞ്ഞു നടന്നിട്ടുണ്ട് ആകാശത്തെ ഡ്രാഗണുകളുടെ വായിൽ നിന്നും പുറപ്പെടുന്ന തീയായും ഗഗനചാരികളായ ആത്മാക്കൾ തെളിയിക്കുന്ന ദീപങ്ങളായും അവർ അറോറയെ വിവരിച്ചു സ്കാൻഡിനേവിയയിൽ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ എഴുതപ്പെട്ട ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ ഗ്രീൻലാൻഡിൽ നിന്നും തിരികെ വന്ന ആളുകൾ ഉത്തര ധ്രുവദീപ്തിയെപ്പറ്റി പരാമർശിച്ചതായി പറഞ്ഞിട്ടുണ്ട് ധ്രുവദീപ്തിക്ക് കാരണമായി മൂന്ന് കാര്യങ്ങളാണ് അത് രേഖപ്പെടുത്തിയ ഗ്രന്ഥകാരൻ ഊഹിക്കുന്നത് ഒന്ന് കടലിന് ചുറ്റും ഭീമൻ അഗ്നിജാലകളുണ്ടാകാം രണ്ട് സൂര്യരശ്മികൾ രാത്രികാലത്ത് ഭൂമിയുടെ ഉത്തരാർദ്ധ ഭാഗത്ത് എത്തപ്പെടുന്നുണ്ടാകാം മൂന്ന് മഞ്ഞുമലകൾ സൂര്യപ്രകാശത്തെ സംഭരിച്ചു വയ്ക്കുകയും രാത്രിയിൽ തിരികെ പ്രകാശമായി ആകാശത്തേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാകാം എന്തായാലും വ്യാളുകളുടെയും തീതുപ്പുന്ന പിശാചുകളുടെയും കഥകളിൽ നിന്നും വ്യത്യസ്തമായി ധ്രുവദീപ്തിയുടെ ശാസ്ത്രീയമായ കാരണങ്ങളിലേക്ക് പതിമൂന്നാം നൂറ്റാണ്ടോടെ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയതായി ഇതിൽ നിന്നും വ്യക്തമാകുന്നു ധ്രുവപ്രദേശങ്ങളിൽ കേന്ദ്രീകൃതമാകുന്ന വൈദ്യുത ചാർജ് അവിടെയുള്ള മഞ്ഞിൻ്റെയും ഈർപ്പത്തിൻ്റെയും സാന്നിധ്യം മൂലം അതിതീവ്രമാകുന്നതിൻ്റെ ഫലമായാണ് ധ്രുവദീപ്തി പ്രസരിക്കുന്നതെന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടിൽ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ബ്രഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അഭിപ്രായപ്പെട്ടു സ്വീഡിഷ് അസ്ട്രോണവറായ ആൻഡേഴ്സ് സെൽഷ്യസും ഒലോഫ് ഹെയോർത്തറും അറോറയുടെ സമയത്ത് കാന്തസൂചികൾ വിഭ്രംസിക്കുന്നതായി കണ്ടെത്തി തലയ്ക്ക് മുകളിൽ അറോറ പ്രത്യക്ഷപ്പെടുന്ന അവസരങ്ങളിലെല്ലാം വലിയ തോതിലുള്ള കാന്തിക വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതായി ഹയോർത്തർ തെളിയിച്ചു കാന്തിക വാദങ്ങളാണ് അറോറയ്ക്ക് കാരണം എന്ന സിദ്ധാന്തത്തിലേക്ക് ശാസ്ത്രജ്ഞരെ നയിച്ചത് ഈ കണ്ടെത്തലാണ് ഉഗ്രമായ കാന്തിക വിക്ഷോഭങ്ങളാകാം അറോറയ്ക്ക് കാരണം എന്ന് അവർ ഊഹിച്ചു എന്നാൽ അറോറയും സൗര കളങ്കങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് അക്കാലത്ത് തന്നെ കണ്ടെത്തിയിരുന്നു സൂര്യൻ്റെ പ്രഭാമണ്ഡലമായ ഫോട്ടോസ്ഫിയറിൽ പ്രകാശ തീവ്രത കുറഞ്ഞതായി കാണപ്പെടുന്ന മേഖലകളാണ് സൗര കളങ്കങ്ങൾ ഇവ ചുറ്റുപാടിനെ അപേക്ഷിച്ച് താപനില കുറഞ്ഞതും തന്മൂലം പ്രകാശതീവ്രത കുറഞ്ഞതുമായ ഭാഗങ്ങളാണ് ചുറ്റുമുള്ള ഭാഗങ്ങളിലെ ശക്തമായ പ്രകാശ തീവ്രത മൂലം ഈ പ്രദേശങ്ങൾ ഇരുണ്ട് കാണപ്പെടും അതിനാലാണ് ഇവയെ സൗര കളങ്കങ്ങൾ അഥവാ സൺസ്പോട്ടുകൾ എന്ന് വിളിക്കുന്നത് സൗരകളങ്കങ്ങൾ കൂടുതലുള്ളപ്പോൾ സൂര്യൻ്റെ ഫോട്ടോസ്പിറിലുണ്ടാകുന്ന പൊട്ടിത്തെറികളും സൗര ആളലുകളും മൂലം വലിയ അളവിലുള്ള സൗര കാറ്റ് ഭൂമിയിലേക്ക് പ്രവഹിച്ചെത്തുന്നു തീവ്രമായ സൗര ആളലുകളുണ്ടായി ഒരു ദിവസത്തിനു ശേഷം ശക്തമായ കാന്തിക വിക്ഷോഭവും ധ്രുവദീപ്തിയും ഉണ്ടാകുന്നത് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടു കൃത്യമായി പറഞ്ഞാൽ ശക്തമായ ഒരു സൗര ആളലിന് ശേഷം ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞാണ് ഭൂമിയിൽ ശക്തമായ ധ്രുവദീപ്തി പ്രത്യക്ഷപ്പെടാറുള്ളത് സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന സൗര കണങ്ങൾ ഭൂമിയിലെത്താനെടുക്കുന്ന സമയമാണിത് എന്ന് അവർ കണക്കാക്കി ചാർജിത കണങ്ങളുടെ പ്രവാഹമായ സൗര കാറ്റിന് പ്രകാശത്തേക്കാൾ വേഗത കുറവാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് അവയ്ക്ക് സൂര്യനിൽ നിന്നും ഭൂമിയിലെത്താൻ ഒരു ദിവസത്തോളം സമയം ആവശ്യമായി വരുന്നത് സൗരവാദത്തിൻ്റെ വരവോടെയാണ് ശക്തമായ ധ്രുവദീപ്തികൾ ഭൂമിയുടെ ഇരുധ്രുവ മേഖലകളിലും പ്രത്യക്ഷപ്പെടുന്നത് അതായത് കാന്തിക വിക്ഷോഭങ്ങളല്ല മറിച്ച് സൂര്യനിൽ നിന്നും പുറപ്പെട്ടു വരുന്ന കണ വികരണങ്ങളാണ് അറോറയ്ക്ക് കാരണം എന്ന് ഇതിൽ നിന്നും ശാസ്ത്രലോകം മനസ്സിലാക്കി പലതരം അറോറകൾ ഉണ്ടാകുന്നതിൻ്റെ കൃത്യമായ കാരണം അറിയില്ല എങ്കിലും ഭൂമിയുടെ കാന്തിക മണ്ഡലവും സൗരവാദവും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായാണ് അവ ഉണ്ടാകുന്നത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സൗരവാദത്തിലെ ചാർജിത കണങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലത്താൽ വ്യതിചലിക്കപ്പെട്ട് ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോവുകയും അവയിൽ ചിലത് കാന്തികമണ്ഡലത്തിലെ ദുർബല ഭാഗങ്ങളിൽ കൂടി ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു ഇങ്ങനെ കാന്തികമണ്ഡലത്തെ തുളച്ചു കടക്കുന്ന സൗര കണങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ നൈട്രജൻ തുടങ്ങിയ തന്മാത്രകളുമായി കൂട്ടിയിടിക്കുകയും അതുവഴി അന്തരീക്ഷ തന്മാത്രകൾ ഉയർന്ന ഊർജനില കൈവരിക്കുകയും ചെയ്യുന്നു ഈ തന്മാത്രകൾ കൂട്ടിയിടിയിലൂടെ അവയ്ക്ക് ലഭിച്ച അധിക ഊർജത്തെ പ്രകാശകണങ്ങൾ അഥവാ ഫോട്ടോണുകളായി പുറന്തള്ളിയാണ് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നത് ഇപ്രകാരം അന്തരീക്ഷ ധന്മാത്രകൾ പുറപ്പെടുവിക്കുന്ന പ്രകാശമാണ് വിവിധ വർണ്ണങ്ങളിലുള്ള അറോറയായി നമ്മൾ കാണുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ മുകളിൽ വെച്ചാണ് ഈ കൂട്ടിയിടി ആരംഭിക്കുന്നത് ഓരോ തരം ധന്മാത്രകളും പുറപ്പെടുവിക്കുന്നത് ചില പ്രത്യേക വർണ്ണങ്ങളിലുള്ള പ്രകാശമായിരിക്കും ഉദാഹരണത്തിന് ഓക്സിജൻ തന്മാത്രകൾ പച്ചയോ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറമോ പുറത്തുവിടും ഒരു പദാർത്ഥത്തിന് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവിലെ വ്യത്യാസമനുസരിച്ച് പുറത്തുവിടുന്ന പ്രകാശത്തിൻ്റെ നിറത്തിലും വ്യത്യാസങ്ങളുണ്ടാകുന്നു നീല പർപ്പിൾ ചുവപ്പ് നിറങ്ങൾ പുറപ്പെടുവിക്കാൻ നൈട്രജൻ തന്മാത്രകൾക്ക് കഴിയും ഉയർന്ന അന്തരീക്ഷ മേഖലയിൽ കൂടുതൽ ഊർജ്ജവും താഴ്ന്ന മേഖലകളിൽ കുറവ് ഊർജ്ജവും ലഭിക്കുന്നു ഉയർന്ന അന്തരീക്ഷത്തിൽ തന്മാത്രകളുടെ സാന്ദ്രത കുറവും താഴ്ന്ന അന്തരീക്ഷത്തിൽ തന്മാത്രകളുടെ സാന്ദ്രത കൂടുതലുമാണ് ഇതും നിറവ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നു സൗരവാദം അതിശക്തമായ സമയങ്ങളിൽ ധ്രുവദീപ്തി സാധാരണ കാണപ്പെടാറുള്ള മേഖലകളേക്കാൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാറുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ രൂപപ്പെട്ട ശക്തമായ സൗരവാദമായിരുന്നു കഴിഞ്ഞ മെയ് രണ്ടാം വാരം ഉണ്ടായത് അതുമൂലമാണ് സാധാരണ നിലയിൽ അറോറ പ്രത്യക്ഷപ്പെടാതിരുന്ന ഇംഗ്ലണ്ട് വിയന്ന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും എന്തിന് ഇന്ത്യയുടെ വടക്കൻ പ്രദേശമായ ലേയിലും വരെ അവ ദൃശ്യമായത് ചില ആളുകൾ ഈ പ്രതിഭാസത്തെ ലോകാവസാനത്തിൻ്റെ ലക്ഷണമായി വ്യാഖ്യാനിച്ച് ആളുകളെ പരിഭ്രാന്തരാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പും ഇത്തരം പ്രദേശങ്ങളിൽ അറോറ കണ്ടിട്ടുള്ളതാണ് അന്നൊന്നും അത് ലോകത്തെയും ജീവികളെയും യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല സൗരവാദം ശക്തമാകുന്ന സമയങ്ങളിൽ അത് കാന്തിക മണ്ഡലത്തെ വ്യത്യാസപ്പെടുത്തുകയും വൈദ്യുത വിതരണത്തെ വരെ സാരമായി ബാധിക്കുകയും ചെയ്യാം എന്നാൽ ഭൂമിയുടെ ശക്തമായ കാന്തികമണ്ഡലം സൗരക്കാറ്റിനെ ഭൂമിയിലെത്തുന്നതിൽ നിന്നും തടയുന്നുണ്ട് അതുകൊണ്ടാണ് ഭൂമതിരക പ്രദേശത്ത് നമുക്ക് സൗരക്കാറ്റിൻ്റെ പ്രവർത്തന ഉണ്ടാകുന്ന അറോറ കാണാനാകാത്തത് കേരളത്തിലൊക്കെ അറോറ ദൃശ്യമാകണമെങ്കിൽ ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്തത്ര ശക്തമായ സൗരക്കാറ്റ് ഭൂമിയിലെത്തണം അതിന് സാധ്യത തീരെയില്ലാത്തതിനാൽ നമുക്ക് സൗരവാദത്തെ പേടിക്കേണ്ടതില്ല ശാസ്ത്ര തൽപരരായ ആളുകൾക്ക് അറോറ മേഖലകളിലെത്തി ഭയാശങ്കകളില്ലാതെ ഈ അത്ഭുത വർണ്ണപ്രതിഭാസം നിരീക്ഷിക്കുകയുമാകാം ധ്രുവദീപ്തിയും സൗരവാദവും ശാസ്ത്ര ശാസ്ത്രപ്രചാരകനായ എൻസാനു സംസാരിക്കുകയായിരുന്നു ഇതുവരെ ശാസ്ത്രലോകം